എല്ലാവർക്കും സുഖമല്ലേ. വെൽക്കം ടു സജിനാസ് കിച്ചൺ. അപ്പോൾ നമുക്കിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് കണ്ണൂർ സ്റ്റൈലിൽ ഒരു പായസം റെഡിയാക്കാം. ഗോതമ്പ് കടലപ്പരിപ്പ് പായസമാണ്. വളരെ രുചിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കിന് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടും ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ കടലപ്പരിപ്പും ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വേകാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ടതിന് ശേഷം നമുക്കിതൊരു രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെ കടലപ്പരിപ്പ് ഓവറായിട്ട് കുക്കായി പോകരുത്. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് വേണം. അപ്പോൾ രണ്ട് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് രണ്ട് വിസിലിന് ശേഷം ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലോട്ടേക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു സവാളൻ്റെ പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും നമ്മൾ പായസത്തിൽ സവാള ചേർക്കാമോ എന്ന്. പക്ഷേ നമ്മുടെ ഒരു കണ്ണൂർ സ്റ്റൈലുള്ള ഗോതമ്പ് പായസത്തിന് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പിട്ടതിന് ശേഷം 5-6 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5-6 വിസിലിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പ് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ആവേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഗോതമ്പ് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ട് നമ്മളെ കടലപ്പരിപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 2/2 പാലാണ് നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയൊരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പായസം, കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ പഞ്ചസാരയ്ക്ക് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊന്ന് കുറുകി വരണം കേട്ടോ. ഇനി ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങയുടെ 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങയുടെ 1/2 പാലും ഗോതമ്പും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഏലക്കൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നമ്മുടെ ഒരു പായസത്തിന്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇനി ഒരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ തേങ്ങയുടെ 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒരു തിള വരുമ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. കൂടുതൽ സമയം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല നമ്മളെ പായസം ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ലാസ്റ്റ് നമുക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാര ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ഗോതമ്പ് കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.